എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മാർച്ച് മാസത്തിൽ ഭക്ഷ്യമന്ത്രി രണ്ട് മൂന്ന് തവണയായിട്ട് എല്ലാ പ്രസ്താവനകളും ചില അറിയിപ്പുകളും നടത്തിയിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിൽ ഭക്ഷ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. റേഷൻ കാർഡുള്ള ആളുകളും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ സ്വീകരിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇതിൽ ആദ്യത്തെ അറിയിപ്പ്, സെർവർ തകരാറിനെ തുടർന്ന് പ്രതിസന്ധിയിലായ റേഷൻ വിതരണം സാധാരണ നിലയിലായതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. സെർവർ തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഗോതമ്പ് ലഭിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ വിതരണം ഉടൻ തുടങ്ങുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. അട്ട നിർത്തലാക്കിയതിന് പകരം രാഗി വിതരണം ചെയ്യാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഇത് അടുത്ത മാസം മുതൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാൻ ആകും എന്നാണ് കരുതുന്നത് എന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. അടുത്ത മാസം പകുതിയോടുകൂടി റേഷൻ കട വഴി ജയ അരി വിതരണം ചെയ്യാൻ സാധിക്കും എന്നാണ് കരുതുന്നത് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ റേഷൻ കടകളിൽ കൂടുതൽ സേവനം ലഭ്യമാക്കുന്ന കെ സ്റ്റോർ പദ്ധതിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും 5 വീതം കടകൾ തിരഞ്ഞെടുത്തതായും മന്ത്രി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ബാങ്ക്, അക്ഷയ കേന്ദ്രങ്ങൾ, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എന്നിവ ഇല്ലാത്ത സ്ഥലങ്ങളിലെ റേഷൻ കടകൾ പൊതുജന സേവന കേന്ദ്രമാക്കാനാണ് പദ്ധതി. ഈ കടകളിലൂടെ മിൽമ ഉൽപ്പന്നങ്ങൾ, മിനി LPG സിലിണ്ടർ എന്നിവ വയ്ക്കാനുള്ള നടപടികളും അന്തിമഘട്ടത്തിൽ. അതിനുവേണ്ടി IOC, മിൽമ എന്നിവയുമായി ധാരണയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആദ്യഘട്ട ഉദ്ഘാടനം ഉടനുണ്ടാകും. രണ്ടാം ഘട്ടത്തിൽ കെ സ്റ്റോറുകളാക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച റേഷൻ കടകളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. അതുപോലെ ഏപ്രിൽ മാസം മുതൽ എല്ലാ റേഷൻ കടകളിലേക്കും സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. 100 കിലോ അരിയിൽ 1 കിലോ ഫോർട്ടിഫൈഡ് റൈസ് കേർണൽ ചേർത്തതാണ് സമ്പുഷ്ടീകരിച്ച അരി. അരി പൊടിച്ചതിന് ശേഷം അതിൽ അയൺ, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 എന്നീ സൂക്ഷ്മ പോഷകങ്ങൾ ചേർത്ത് വീണ്ടും അരിമണി രൂപത്തിലാക്കി ആ അരി 1 കിലോ ആണ് 100 കിലോ അരിയിൽ ചേർക്കുക. ഇതാണ് പോഷകസമ്പുഷ്ടമായ അരി എന്ന് പറയുന്നത്. ഇത് അടുത്ത മാസം മുതൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഒരു വ്യാജ പ്രചരണത്തെക്കുറിച്ചാണ്. വെള്ള റേഷൻ കാർഡ് ഉപയോഗിച്ച് ഈ മാസം 30 മുമ്പ് സാധനങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ വെള്ള റേഷൻ കാർഡുകൾ അസാധു ആക്കും എന്നാണ് വ്യാജ വാർത്തയിൽ പറയുന്നത്. ഇതോടൊപ്പം April 1 മുതൽ റേഷൻ സമ്പ്രദായം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണത്തിൽ വ്യക്തമാക്കുന്നു. ഇപ്രകാരമുള്ള യാതൊരു നടപടിയും ആലോചനയിൽ ഇല്ല എന്നും ഇത്തരം വ്യാജവാർത്തകൾ നിർമ്മിക്കുന്നവർക്കെതിരെയും പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടി കൈക്കൊള്ളുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള വാർത്തകൾ മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. ഓർക്കുക, വെള്ള റേഷൻ കാർഡിന് എത്ര മാസം റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിലും ഒന്നും സംഭവിക്കാനില്ല. കാരണം ഏറ്റവും മുതിർന്ന റേഷൻ കാർഡാണുള്ളത്. റേഷൻ വാങ്ങാത്തത് കൊണ്ട് ആരുടെയും റേഷൻ കാർഡ് റദ്ദാക്കുകയില്ല. ആകെയുള്ളത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടതും സബ്സിഡി വിഭാഗത്തിൽപ്പെട്ടതുമായ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ള ആളുകൾ. അവർ 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അവരുടെ മുൻഗണനാ പദവി നഷ്ടപ്പെട്ട് അത് വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റും എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ റേഷൻ വാങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആരുടെയും റേഷൻ കാർഡ് റദ്ദാവുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി അറിയിച്ചതാണ്, LPG സിലിണ്ടറുകളിൽ വീടുകളിൽ വിതരണം ചെയ്യുന്നതിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരുവിധ അധിക ചാർജും ഡെലിവറി ചാർജും നൽകേണ്ടതില്ല എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചു. 5 കിലോമീറ്ററിന് ശേഷം വരുന്ന സ്ഥലങ്ങളിൽ 20 രൂപ മുതലാണ് ഡെലിവറി ചാർജ് വരിക എന്നും ഇത് ഓരോ ജില്ലയിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും ഓരോ ജില്ലയിലെയും ചാർജ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.